ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ഇട്ടതെന്ന് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മുടെ ജമന്തി ചെടിയെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് വളരെ ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ജമന്തി ചെടിയുടെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ എല്ലാവരും വാങ്ങിക്കാൻ മടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. കാരണം നമ്മൾ നഴ്സറിയിലൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും. പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ പൂക്കളുടെ എണ്ണം കുറയാനും അതുപോലെ ചെടിയൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസൊക്കെ കൂടുതലുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങാൻ മടിക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ജമന്തി പ്ലാന്റ് പറഞ്ഞാൽ. അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇതുപോലെ തന്നെ നമുക്ക് നഴ്സറിയിലെ ജമന്തി ചെടി പോലെ തന്നെ വളരെ നിറയെ പൂക്കൾ ഉണ്ടാക്കാനും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനൊക്കെ സാധിക്കും. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജമന്തി ചെടിയുടെ കെയറിങ്ങും അതിൻ്റെ റീപോട്ടിങ്ങും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ജമന്തിയുടെ മൂന്ന് വെറൈറ്റീസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു കളറൊക്കെ നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വീട്ടിൽ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയപ്പം ചെടി ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോയത്. അതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒത്തിരി കാലം ഇത് പൂക്കളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു വെറൈറ്റിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നടുവിൽ മഞ്ഞ അതുപോലെ റെഡ് പെറ്റൽസൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ കാണാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജമന്തി ചെടിയിൽ വെള്ളം ഒത്തിരി തങ്ങി നിൽക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണ് പലരുടെയും ജമന്തി ചെടി നശിച്ചു പോകാനായിട്ടുള്ളൊരു കാരണം, മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒത്തിരി വെള്ളം നമ്മുടെ ജമന്തി ചെടിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ നടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൂണിങ് എന്ന് പറയുന്ന പ്രക്രിയ നമ്മൾ നിർബന്ധമായിട്ടും അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ജമന്തി വെറൈറ്റി പോയി പോകും കേട്ടോ. അപ്പോൾ ആ പ്രൂണിങ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയായിരിക്കും. നമുക്കറിയാം കരിഞ്ഞ പൂക്കൾ, നമ്മൾ പൂക്കളുടെ ആ ഒരു ടൈം കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പൂക്കളെല്ലാം നുള്ളിക്കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ തളിർപ്പുകൾ, അത് ഏത് പ്ലാന്റ് ആണെങ്കിലും പ്രൂണിങ് നമ്മൾ ചെയ്താലേ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളരുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പോട്ടിൽ തന്നെ നമ്മൾ വാങ്ങിച്ചപ്പോൾ കണ്ടില്ലേ, ഒരു 4 തൈയോളം ഈ ഒരു പോട്ടിലുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒത്തിരി പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ബ്ലൂമിങ് ടൈമാണ്, നല്ല ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളിത് റീപോർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബ്ലൂമിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുന്ന സമയത്ത്, പൂവൊക്കെ കരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓരോ പൂവും നുള്ളിനുള്ളി കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് വളർന്നു വരും. അതുപോലെ നമ്മൾ നടുന്നത് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ തന്നെ ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തൈയാവാനായിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ പ്ലാന്റിൽ ഒത്തിരി ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ ഒത്തിരി ഒത്തിരി ബ്രാഞ്ചസ് നമ്മുടെ ചെടിയിലുണ്ടാവും. അതായത് ഈ ഒരു ബ്ലൂമിങ് ടൈമിൽ നിങ്ങൾ അത് പറിക്കാൻ പോകരുത്. നമ്മളിത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുതിയ തളിർപ്പുകൾ വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് പുതിയ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ചട്ടിയിൽ മണ്ണ്, മണൽ, അതുപോലെ കൊക്കോ പീറ്റ്, ഈ മൂന്ന് ചേർത്താൽ മതിയാവും. കൊക്കോ പീറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. മൂന്നും ചേർത്ത മിശ്രിതത്തിലേക്ക് നമുക്കൊരു ചട്ടിയിലേക്കൊരു 3-4 കൊമ്പൊക്കെ നമുക്ക് നട്ടു വെക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 10-20 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു നമ്മൾ നട്ട കട്ടിങ്സിലൊക്കെ വേര് വരുന്നതായിട്ട് കാണാം. ആ ഒരു സമയത്ത് നമുക്കതെടുത്തിട്ട് ഓരോ പ്ലാന്റായിട്ട് ഓരോ ചട്ടിയിൽ വെച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ വാങ്ങിച്ച പ്ലാന്റ്സ് ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ചട്ടിയാണ്. ഈ ഒരു ചട്ടി വളരെ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ചട്ടിയാണ്. അതായത് 3 പ്ലാന്റ്സ് നമുക്ക് ഒന്നിച്ച് ഇതിലേക്ക് നടാൻ പറ്റും. പക്ഷേ ഡെപ്ത് കുറച്ച് കുറവാണ്, എന്താവും എന്നറിയില്ല. പക്ഷേ നിങ്ങളെടുക്കുന്ന സമയത്ത് നല്ല ഡെപ്ത്തുള്ള, അതായത് ആഴമുള്ള ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 3 പ്ലാന്റ്സ് ഒന്നിച്ച് ഇതിലേക്ക് നടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പോട്ട് മിക്സാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി, ഈ 4 കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പ്ലാന്റ് നട്ടു കൊടുക്കാം. അപ്പോൾ പ്ലാന്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ എടുക്കുക, കാരണം വേരൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടി താരതമ്യേന നമ്മുടെ പ്ലാന്റിനേക്കാളും കുറച്ച് ചെറിയൊരു ചട്ടിയാണ്. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചട്ടിയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ചട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നടാനായിട്ട് ശ്രമിക്കുക. വലിയ കുറച്ച് വീതിയൊക്കെയുള്ള ചട്ടിയായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നട്ട് വെക്കുന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ഇതിൻ്റെ ബ്ലൂമിങ്ങിൻ്റെ ടൈമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് പുതിയ തൈകളൊക്കെ ഇതിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനെയൊക്കെ നട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്കൊന്ന് നിങ്ങളെ ഒന്ന് ഡെമോ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അതായത് പോട്ട് മിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പോട്ട് മിക്സ് ഞാൻ ഒന്നുകൂടി പറയാം, മണ്ണ്, മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഇത്ര മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒരു വളമൊന്നും നമ്മുടെ ഈ ഒരു പ്ലാന്റിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ വന്നിട്ടുള്ള ബ്രാഞ്ചസ് ഇല്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇതിൽ നിന്ന് ഒത്തിരി തൈകൾ പൊട്ടിയുണ്ടാവും, പക്ഷേ അതിന് മുന്നേ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വളരെയധികം ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭംഗിയിലും നിറത്തിലും വലുപ്പത്തിലും ഷേപ്പിലും ഒക്കെ വളരെയധികം വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ ജമന്തി. സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ആ ഒരു റേഞ്ചിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് വെക്കാവുള്ളൂ. ഒത്തിരി വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വേരുകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചകിരിച്ചോറ് നമ്മൾ ഈ ഒരു പോട്ട് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റൊക്കെ പെട്ടെന്ന് നാശമായി പോകാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ അത് തന്നെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് ഡയറക്റ്റ് മണ്ണിലേക്ക് നടാൻ പറ്റുമെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് നടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അതായത് മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെയാണല്ലോ നമ്മൾ ഈ ഒരു പോട്ട് മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒത്തിരി കട്ടയായിരിക്കുന്ന മണ്ണിലേക്ക് ഈ ഒരു പ്ലാന്റ് നടാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റൊക്കെ മുരടിച്ച് പൂക്കളൊന്നും ഉണ്ടാവാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമന്തി ചെടിയിൽ പ്രൂണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മുടങ്ങാതെ തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പ്ലാന്റിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.